السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين سيدنا ونبينا محمد وآله وصحبه وعترته والصالحين أجمعين، وبعد. ആദരണീയ രായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, രക്ഷിതാക്കളായി എത്തിയിട്ടുള്ള ബന്ധുക്കളായി എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മറ്റുള്ളവരെ, ആദ്യമായി സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ വന്നു പോയ വീക്ഷയിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനെ പ്രതികൂല കാലാവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരും എന്ന് കണക്ക് കൂട്ടിയില്ല. ഭാവിയിൽ നമുക്ക് വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കണം, അല്ലെങ്കിൽ വിശാലമായ സൗകര്യങ്ങൾ ഉള്ളിടത്ത് പരിപാടി നടത്തണം. ഉചിതമായത് അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ഇത് വളരെ സവിശേഷതയുള്ള ഒരു സദസ്സാണ്. കാരണം ഇവിടെ നടന്ന പ്രസംഗങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾ ഉള്ളിൽ പറയുന്നുണ്ടാകും. ടിക്കറ്റ് എടുത്ത് കടന്ന് കേൾക്കേണ്ട ക്ലാസ്സുകളാണ് ഇന്ന്. പ്രസംഗങ്ങൾ കേൾക്കാൻ ആയിരങ്ങൾ പ്രതിഫലം കൊടുക്കേണ്ടി വരാറുണ്ട്. കൂട്ടത്തിൽ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥിനികളോടും വാഫികളോടുമൊക്കെ ഞാൻ പറയുകയാണ്, സാലിം ഫൈസി പ്രസംഗിച്ചതുപോലെയാണ് പ്രസംഗിക്കേണ്ടത്, ഇക്ബാൽ വാഫി പ്രസംഗിച്ചതുപോലെയും ഇനി അഹമ്മദ് ഫൈസി പ്രസംഗിക്കുന്നത് പോലെയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ കുടുംബം, ഈ സംഗമം ഒരു സവിശേഷതയുള്ള സംഗമമാണ്. വലിയ പ്രാസംഗികരെ കേൾക്കാൻ ആളുകളൊക്കെ എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ഒത്തുകൂടാറുണ്ട്. ഇത് അംഗത്വം നേടിയ അർഹാം അസംബ്ലിയിൽ അംഗത്വം നേടിയ, അല്ലെങ്കിൽ അംഗത്വം നേടാനിരിക്കുന്ന, അതിനു വേണ്ട യോഗ്യതയുള്ള, പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രം അടങ്ങുന്നൊരു സദസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഇതുവരെ നടന്ന പരിപാടിയിൽ നിന്ന് ആരുമൊന്നും പറയാതെ നിങ്ങൾ ചിലത് മനസ്സിലാക്കുന്നുണ്ടാകും. കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്ക് ഈ സംവിധാനം ഉറച്ച ഒരു സംവിധാനമാക്കേണ്ടതുണ്ട്. പുതിയ കാലം കാത്തിരിക്കുന്ന കാലികമായ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വൃഷ്ടി പ്രദേശമായി പ്രവർത്തിക്കാൻ, നീർമണി പ്രദേശമായി പ്രവർത്തിക്കാൻ പറ്റുന്ന യോഗ്യതയുള്ള, സന്നദ്ധതയുള്ള ഒരു വലിയ സംവിധാനമാക്കി നമുക്കിതിനെ പരിവർത്തിപ്പിക്കണം. അതിന് ആണും പെണ്ണും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ പ്രതിജ്ഞ എടുക്കണമെന്ന് ഞാൻ വിനീതമായി ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കുകയാണ്. ഈ സംവിധാനം ഇപ്പോ എനിക്ക് അനുവദിക്കപ്പെട്ട ചെറിയ സമയത്ത് കൂടുതൽ പറയാൻ പാടില്ല. ഇപ്പൊ ചിലത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇനി നടക്കുന്ന സംസാരങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലത് മനസ്സിലാക്കുന്നത് പോലെ, പിന്നീട് നമ്മൾ സ്ഥിരം ബന്ധത്തിലുള്ള ആളുകളാണ്. സ്ഥിരമായിട്ട് പുതിയ മീഡിയകൾ ഉപയോഗിച്ചുള്ള ബന്ധങ്ങളുണ്ട് നമുക്കിടയിൽ, ടെലിഫോൺ ബന്ധങ്ങളും മറ്റും. അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചിലതൊക്കെ ഇനിയും മനസ്സിലാക്കും. ബോധപൂർവമാണ് ഈ ശ്രമങ്ങൾ എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് ഈ സംവിധാനം ഉപയോഗിച്ച് ഈ നാട്ടില് അള്ളാഹുവിന്റെ ദീനിന്, സുന്നത്ത് ജമാഅത്തിന് കുറേയധികം ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും നേടിയെടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ചുറ്റുമുള്ള കുറച്ചാളുകളോട് പറഞ്ഞു, അർഹാം അസംബ്ലിയിൽ നിന്ന്, അർഹാം അസംബ്ലിയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന
വിഷയത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരിക്കുമെന്ന്. ഞാനത് പറഞ്ഞപ്പോ അവരെ അത് എനിക്ക് അനുവദിച്ച് തന്നിട്ടില്ല. അപ്പൊ അനുവദിച്ച് തന്നിട്ടില്ല എന്ന വിഷയം നിങ്ങളെ അറിയിച്ചുകൊണ്ട് അനുവദിച്ച് തരാത്ത, ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത തലക്കെട്ട് അത് നിങ്ങളെ അറിയിക്കുകയാണ്. യാചനയിൽ നിന്ന് ദീനിനെ മോചിപ്പിക്കുക. യാചനയിൽ നിന്ന് ദീനിനെ മോചിപ്പിക്കുക. അതുവരെ അനുവദിക്കാതിരിക്കേണ്ടതൊന്നുമില്ല. പക്ഷെ യാചനയിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്തോ ഒരു അനിഷ്ടം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ക്യാപ്ഷൻ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. നമുക്ക് ദീനിന്റെ പേരിൽ നടക്കുന്ന യാചനകൾ അവസാനിപ്പിക്കണം. നമ്മളൊക്കെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, സ്വന്തം ചെയ്യാറാണ് പതിവ്. നമുക്ക് ആരുടെങ്കിലും സഹായം വേണമെന്ന് വരുന്ന സന്ദർഭത്തിൽ മണത്തറിഞ്ഞ് ആരെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചാൽ അഭിമാന ബോധം കൊണ്ട് നമ്മൾ പറയും, മഹാബേജാറിലാണെങ്കിലും പറയും വേണ്ട എന്ന്. പക്ഷെ അള്ളാഹുവിന്റെ ദീന് എപ്പോഴും, ഇത് നമ്മളൊരു കുടുംബ സദസ്സായതുകൊണ്ട് പുറത്തു പറയാൻ വേണ്ടി പറയല്ല, പച്ചക്ക് പറഞ്ഞാൽ എന്നും യാചകനാണ്, യാചിക്കേണ്ടി വരികയാണ് ദീനിന് വേണ്ടി. ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത്, ഞാനെപ്പോഴും മക്കളോട് പറയാറുണ്ട്, ഉദാഹരണങ്ങള് നമ്മുടെ അടിസ്ഥാനമൊക്കെ 1400 1500 കൊല്ലം മുമ്പാണ് കിടക്കുന്നതെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ പ്രയോഗവൽക്കരണം അത് തൊട്ട് അടുത്ത് തന്നെ ഉണ്ടാകണം. അപ്പോൾ ഇതിനൊക്കെ ഒരു ബലമുള്ളൂ. അപ്പൊ ക്ലാസ്സിൽ കുട്ടികളോട് പറയുകയാണെങ്കിൽ നന്നാകണം മക്കളെ എന്ന് വല്ലാതെ പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് നന്നായത് കണ്ടില്ലേ എന്ന് പറയുന്നതിന് പകരം നിന്റെ ക്ലാസ് മുറിയില് നിന്റെ തൊട്ട ബെഞ്ചിലിരിക്കുന്നവൻ, ബെഞ്ചിലിരിക്കുന്നവൾ, നിന്റെ ക്ലാസ്സിലുള്ള ഇന്നയാളും ഇന്നയാളും, നാളെ പേര് പറയില്ല, നന്നായതുപോലെ നന്നാകണം എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കാറ്. അപ്പൊ ഞാൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളെ, പലർക്കും ഇവിടെ ദുആ നടക്കേണ്ടതുണ്ട്, സയ്യിദ് ഹൈദർ അലി ഷഹാബ് തങ്ങളെത്തും, മുനവർ അലി ഷഹാബ് തങ്ങളെത്തും, എന്നിട്ട് പ്രാർത്ഥന നടക്കും, ധൃതിപ്പെട്ട് ബുദ്ധിമുട്ടരുത്, കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും എന്നില്ലല്ലോ. ആകുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പന്തൽ കുറച്ചും കൂടി കൂട്ടാതിരുന്നത് അതും ഈ പറഞ്ഞതുപോലെ ഒരു തരം ബുദ്ധിമുട്ടുകൊണ്ടാണ്. ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞു കുറേം കൂടി ഇടുക, പണം ഒരു ദിവസത്തിന് വേണ്ടി പണം ചെലവാക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടറിഞ്ഞ് അത് നിങ്ങൾ സഹിക്ക, അള്ളാഹു പ്രതിഫലം തരട്ടെ. ബാപ്പുഹാജിയെ ഞാൻ ഓർക്കുകയാണ്. ബാപ്പുഹാജി ചെയ്തത് നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, പറഞ്ഞതന്നെ പറയല്ല, ചില ഗുണപാഠങ്ങൾ സംശീകരിക്കാൻ വേണ്ടി പറയാണ്. ബാപ്പുഹാജിയെ ഞങ്ങൾ സമീപിച്ചപ്പോ ചോദിക്കാൻ ചെന്നവനായി ബാപ്പുഹാജി ഞങ്ങളെ ഒരിക്കലും കണ്ടില്ല. എന്തെങ്കിലും തരാം, എന്തെങ്കിലും തരും എന്നൊരു പ്രതീക്ഷ, ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ എന്തെങ്കിലും കിട്ടും. ബാപ്പുഹാജിയെ സമീപിക്കുമ്പോ അവസാനം അദ്ദേഹം തീരുമാനം പറയുന്നത് വരെ ഇയാൾ വല്ലതും തരുവോ തരൂലേ എന്നുള്ള ഒരു തോന്നലും തന്നില്ല. അവസാനം അദ്ദേഹം എങ്ങനെ ഒരാളോട് ഇക്കാലത്ത് 5 സെന്റ് ചോദിക്കുക, 5000 എങ്ങനെ ചോദിക്കാന്നിരിക്കുമ്പോ ഞങ്ങൾ 5 ഏക്കറാണ് ചോദിച്ചത്, മാനക്കേട് ഒരു അസ്വസ്ഥതയോട് കൂടി അദ്ദേഹം തന്നത് 15 ഏക്കറാണ്. നമ്മുടെ മുമ്പിലുള്ള മാതൃകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ആവശ്യം എന്താണ്, അതെങ്ങനെ പരിഹരിക്കും, അതിന് വേണ്ടത് ചെയ്യാം, അതിന് ചോദിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത് കണ്ണൂരിൽ, അവിടെ പ്രവർത്തകർ പറഞ്ഞു കണ്ണൂരിൽ ഫെസ്റ്റ് നടത്താൻ വേണ്ടി വിളിച്ചുകൂട്ടിയ സ്വാഗത സംഘം തന്നെ ഒരു വലിയ സംഭവമായിരുന്നു. അപ്പോഴും പ്രവർത്തകർ പറഞ്ഞു ഇവരോടൊക്കെ കുറെ പറയണമെന്ന്. പിന്നെ ഫെസ്റ്റ് നടന്നപ്പോ എല്ലാവരും പറഞ്ഞു ഇവരോട് എന്തെങ്കിലും പറയണമെന്ന്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, അപ്പൊ മറ്റുള്ളവര്
ഏതാണ്ട് അത് അണ്ട് തൽക്കാലം അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, പാട്ടപ്പിരിവ് പോലും വേണ്ട. ഇത് നമ്മളൊരു കുടുംബമാണ്. ഒരു കുടുംബം എന്ന നിലയ്ക്ക് നമ്മൾ കൂടുമ്പോ പാട്ടപ്പിരിവ്, പിന്നെ എഴുത്ത്, വാഗ്ദാനം അതൊന്നുമില്ല, എന്തൊന്നും ആവശ്യമില്ല. ഇത് നമുക്കൊരു കുടുംബമായി മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ ദീനിന്റെ ഈ കാലത്തിന് പറ്റിയ വിദ്യാഭ്യാസം സംരക്ഷിക്കുന്ന, അതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ള, ത്യാഗം ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള ഒരു ഇസ്ലാമിക കുടുംബം, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഒരുമിച്ച കുടുംബം. ഈ കുടുംബത്തിന് ക്ഷേമം ഐശ്വര്യം ഉണ്ടാകുമ്പോ ഒന്നും വേണ്ട, ഇല്ലാത്ത ഒരവസ്ഥ കുറവ് കാണുമ്പോ വേണമെങ്കിൽ അപ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഇടപെടേണ്ടതുള്ളൂ. ബാപ്പുഹാജി ഒരു മാതൃക സൃഷ്ടിച്ചതാണ്. ബാപ്പുഹാജി അങ്ങനെ ഒരു മാതൃക സൃഷ്ടിക്കുമ്പോ അദ്ദേഹത്തിന് ഒരു ഫിലോസഫിയും ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ നാട്ടില് നടന്ന അനുസ്മരണ സമ്മേളനങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, അദ്ദേഹം ഒരു പണ്ഡിതനാണ് എന്ന്. പാണ്ഡിത്യത്തിന് കുറെ പരിവേഷങ്ങളുണ്ട്, അപ്പോഴേ നമ്മള് ആ പാണ്ഡിത്യം അംഗീകരിച്ചു കൊടുക്കുള്ളൂ. ഈ സാധാരണക്കാരനായ മനുഷ്യനെ കുറിച്ച് ഞാൻ പണ്ഡിതൻ പണ്ഡിതൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ സ്മരണിക തയ്യാറാക്കുന്നവരൊക്കെ പറഞ്ഞു അതൊന്ന് എഴുതണമെന്ന്. അദ്ദേഹം ഒരു പണ്ഡിതനും ദാർശനികനുമായിരുന്നു. ഈ അടുത്താണ് മറ്റേ മലന്റെ മുകളിൽ നിന്ന് കല്ല് ഉരുട്ടി കയറ്റിട്ട് അതായോട്ട് ഉരുട്ടി പൊട്ടിച്ചിരിച്ച് ദാർശനികത സൃഷ്ടിച്ച ആളുള്ളത്. അതങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ബാപ്പുഹാജി ഒരു ദാർശനികനാണ്. ഖത്തറിൽ വണ്ടൂർക്കാര് സ്വീകരണം കൊടുത്തു കെ എം സി സിയുടെ ഹാളില്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന ആളല്ല, പ്രസംഗിക്കാൻ വന്നതുമല്ല, ഒറ്റ വാക്ക് എനിക്ക് എന്നോട് പറയാനുള്ളൂ, എനിക്ക് അള്ളാഹു തന്നു, ഞാന് ആവോളം ആസ്വദിച്ചു. ശരിയാണ്, അദ്ദേഹം ഒരു രാജാവായിട്ടാണ് ജീവിച്ചത്. പക്ഷെ പണം പ്രതാപുണ്ടാകുമ്പോ ആളുകളൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് മൂപ്പർ ചെയ്തിട്ടില്ല. ഒരുപാട് കുടുംബം, ഒരുപാട് വീട്, ആ തരത്തിലുള്ളതൊന്നുമില്ല. നിറഞ്ഞ രാജാവായിട്ട് ജീവിച്ചു. അദ്ദേഹം അതാ പറഞ്ഞു, ഞാൻ എനിക്ക് അള്ളാഹു തന്നു, ഞാനത് നല്ലപോലെ അനുഭവിച്ചു ആസ്വദിച്ചു. എന്റെ ആവശ്യം കഴിഞ്ഞു, ഞാൻ വയസ്സനായി, എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഉപയോഗിക്കാൻ തന്നതാണ്, ഉപയോഗിക്കാൻ എനിക്ക് പറ്റൂല, എന്റെ ആവശ്യം കഴിഞ്ഞു, ഞാൻ അള്ളാഹ്ക്ക് തിരിച്ചു കൊടുത്തു, ഇനി നിങ്ങളും അള്ളാഹുവും കൂടി ആവുക. അസ്സലാമു അലൈക്കും ഇരുന്നു. ഇതൊരു ദർശനമാണ്. നമ്മളിങ്ങനെ ചെറപറ പറഞ്ഞ് നടക്കുക, വായിൽ വന്നതൊക്കെ കാഴ്ചപ്പാടാക്കുക, എന്നിട്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും മുടിനാരി ഇഴകേറി തർക്കങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ അവസാനിപ്പിച്ച് നമ്മളൊക്കെ ചില കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുക. അപ്പൊ ഞാന് മക്കളെ, കുട്ടികളെ സമ്മതിക്കാതെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്ലാ ദീ യാചനയിൽ നിന്ന് ദീനിനെ മോചിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സംവിധാനം വളർന്ന് വലുതായി കൊണ്ടിരിക്കുന്നു. ഇത് ഇനിയും ഒരുപാട് വലുതാകേണ്ടതുണ്ട്. ഇത് കേരളത്തിന്റെ, അല്ലെങ്കിൽ മുസ്ലിം കേരളത്തിന്റെ മുഖ്യധാരാ വിദ്യാഭ്യാസ സിസ്റ്റമായി തീരേണ്ടതുണ്ട്. സ്വാഭാവികമായി അത് അങ്ങനെയായി തീരണം. കാരണം എന്തുകൊണ്ട് അത് ഒരു മുഖ്യധാരാ വിദ്യാഭ്യാസ സിസ്റ്റം ആകൂല? എങ്ങനെയാണ് ഒരു സാധനം എല്ലാവർക്കും സ്വീകാര്യമായതായിത്തീരുക? ഭൗതിക പഠനത്തിന് ഒരു തടസ്സമില്ലാതെ ദീനീയ പഠനം, ദീനീയ പഠനത്തിന് ഒരു തടസ്സമില്ലാതെ ഭൗതിക പഠനം, ദീൻ മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചവരെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ ദീൻ ഇഷ്ടംപോലെ പഠിപ്പിച്ച് ദുനിയാവും കൂടി പഠിപ്പിച്ച്, ദുനിയാവ് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ ദുനിയാവും പഠിപ്പിച്ച് ഇഷ്ടംപോലെ ദീനും പഠിപ്പിച്ച് രാജ്യത്തിന് പറ്റിയവരായി പോകുന്നവരായി തീരും. ഇനി അതിലപ്പുറം വേണ്ടത്? ഭൗതിക വിദ്യാഭ്യാസം ഉണ്ട്, യു ജി സി അംഗീകരിക്കുന്ന മൂന്ന് പ്രധാന സ്ട്രീമുകളും പഠിപ്പിക്കപ്പെടുന്നുണ്ട്, സാമൂഹിക സേവനം നിർബന്ധമാണ്, ആണിനുണ്ട് പെണ്ണിനുണ്ട്. ഈ ഇവിടെ ഇതുവരെ കുട്ടികളെ കുറിച്ച് പറയപ്പെടുകയായിരുന്നു. പുതിയ തലമുറക്ക് വേണ്ടതൊക്കെ ഒരു ചിട്ടയിൽ എല്ലാം ഉണ്ട്. കലോത്സവങ്ങളുണ്ട്, സ്പോർട്സ് മീറ്റുകളുണ്ട്, കളി ചിരികളുണ്ട്, കരച്ചിലും പിരിച്ചിലും ഒക്കെ ഉണ്ട്. ഒരു തലക്കന്ന് കലോത്സവമാകാമെങ്കിൽ മറ്റൊരു തലക്കിൽ ദുഹാ നമസ്കാരവും തഹജ്ജുദ് നിസ്കാരവും നിർബന്ധം, അല്ലെങ്കിൽ നിർബന്ധമാണ്.
ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നം കണ്ടത് ഉമ്മത്ത്. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിച്ച് മുഖ്യധാര മുസ്ലിം വിദ്യാഭ്യാസ രീതിയാക്കി മാറ്റണം. അതിന് ചില നിബന്ധനകളുണ്ട്. ഒരു സാധനം മുഖ്യധാരയായി തീരണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നിബന്ധനകളുണ്ട്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടേതായി തീരണം. അല്ലാത്തതൊക്കെ ക്ലച്ച് പിടിക്കൂല. ഇത് സമസ്തയുടേതാണ്. വളരെ പ്രധാനപ്പെട്ട സമയത്ത് എന്തൊക്കെയാണ് കോഴ്സ് എന്ന് സമസ്തയുടെ നേതാക്കളും പുറത്തുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരും സർക്കാർ തലത്തിലുള്ളവരും ഒക്കെ പറഞ്ഞത് ആ ചെറിയ സമയത്ത് സി ഡിയിൽ നിങ്ങൾ കണ്ടു കേട്ടു. വളരെ പ്രധാനമാണ്, ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിത് അങ്ങനെയാക്കി തീർക്കണം. അതിന് സമസ്തയുടെ ആശീർവാദത്തോടുകൂടി അതിന്റെ തണലിൽ അതിന്റെ ഭാഗമായിട്ട് സമസ്തയോട് എല്ലാ അർത്ഥത്തിലും ആദർശ ബന്ധമുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഈ സിസ്റ്റത്തോട് ഒട്ടി അഫിലിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. പിന്നെ ഇത് പാണക്കാട് കുടുംബത്തിന്റെ തണലിൽ വളരുന്ന ഒരു സിസ്റ്റമാണ്. ഒരുപാട് എനിക്ക് ആ വിഷയത്തിൽ പറയാനുണ്ട്. തങ്ങൾപ്പോട് വരികയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റൂല. ഒരിക്കൽ കാളികാവ് ക്യാമ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ വിളിപ്പിക്കാൻ പാണക്കാട്ടിൽ ചെന്നു. 10-11 മണിയോടെ അടുത്തിരിക്കണം. അപ്പോഴാണ് എവിടുന്നോ വന്നത്. കണ്ടപ്പോ എന്തേ പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ നമ്പർ തരീന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അപ്പോ മടിച്ചു മടിച്ചു 1-2 നമ്പർ കൊടുത്തപ്പോ ഞങ്ങൾ പിന്നെ മതിയാക്കി. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഇനിയില്ലേ? അർദ്ധരാത്രിയോട് അടുത്ത സമയത്ത് അള്ളാന്റെ ദീനിന്റെ സ്ഥാപനം ഉണ്ടാക്കാൻ ഓടിക്കതച്ച് കഴച്ചു വരുന്ന തങ്ങൾ ഇനിയില്ലേ എന്ന് പറയുമ്പോ ഞാൻ മറുപടി പറഞ്ഞത് തങ്ങൾ കേട്ടില്ല. കാരണം എന്റെ ശബ്ദം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കരച്ചിൽ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ഇത് അവരുണ്ടാക്കിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികൾ ഏതൊരു കോളേജിൽ ചെന്നപ്പോ കുട്ടികളോട് ഇങ്ങനെ സംവാദം നടത്തുകയാണ്. ചെല്ലുമ്പോ കുട്ടികളോടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും പറയാന് ഉള്ള അവസരം കൊടുക്കും. അപ്പോ കുട്ടികൾ ചോദിച്ചു, ബാപ്പയൊക്കെ ഉഷാറാ? നമ്മൾ പറയുമ്പോ കുട്ടികളെ ഒന്ന് രണ്ട് ഉഷാറാക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ കത്തിച്ച് കയറ്റാണ്. അപ്പൊ ഒരു കുട്ടി, ചെറിയൊരു കുട്ടി ചോദിച്ചു, നമുക്ക് ഒരു കൊടി വേണ്ട ഉസ്താദേന്ന്. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് എന്തിനാ മക്കളെ കൊടി? നമുക്ക് നിലവിൽ തന്നെ 3 കൊടിയുണ്ട്. നിലവിൽ 3 കൊടിയുണ്ട്. രാഷ്ട്രത്തിന്റെ കൊടിയുണ്ട്. രാഷ്ട്രത്തിന്റെ കൊടി എന്ന് പറഞ്ഞത് ഒന്നാമതായി നമുക്ക് അവകാശപ്പെട്ടതാണ്. കാരണം രാഷ്ട്രത്തിന് കൊടി ഉണ്ടാക്കിയത്, രാഷ്ട്രത്തിന് കൊടിയും സ്വാതന്ത്ര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒന്നാമത് മരിച്ചു വീണത് നമ്മളാണ്. രാഷ്ട്രത്തിന്റെ കൊടിയുണ്ട്, സമസ്തയുടെ കൊടിയുണ്ട്, പാണക്കാട്ടെ തങ്ങളുടെ കൊടിയുണ്ട്. ഇനി 3 കൊടിയുണ്ട്. ഇനി എന്താ പറയുക? കൊടി. അപ്പൊ കുട്ടികളും ചിരിച്ചു, വലിയവരും ചിരിച്ചു. ഇത് പാണക്കാട്ട് കുടുംബത്തെ, പിന്നെ സമസ്തയെ, രാജ്യത്തെ ഒക്കെ അംഗീകരിക്കുന്ന സിസ്റ്റമാണ്. ഇനി ആരെങ്കിലും ഒക്കെ ഇതൊക്കെ വെവ്വേറെ നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളോടൊക്കെ അടുത്തൊരാള് എന്ന നിലക്ക് ഞാൻ പറയണം, നമ്മളതിന് കിട്ടൂല. ഉമ്മാക്കും ഉപ്പാക്കും പിണങ്ങണം എന്നുണ്ടെങ്കിൽ ഉമ്മയും ഉപ്പി ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമേ കുട്ടിക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. രാജ്യത്തിന് പറ്റാത്ത കാര്യം ആര് പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. ആളുകള്, ഞാൻ രക്ഷിതാക്കളോട് പറയാണ്, കുട്ടികളോട് പറയാണ്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയാണ്, നമ്മൾ മാന്യന്മാരായിരിക്കണം. രാജ്യം ഒരു പക്ഷേ ഇപ്പോ ഭരിക്കുന്ന ആളുകളെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ഒരു പാർട്ടി എന്ന നിലക്ക് ഭരിക്കുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. ജനാധിപത്യം ഉണ്ടല്ലോ ഇവിടെ. പക്ഷെ ജനാധിപത്യം നമ്മുടെ ഒരു രീതിയാണ്. ആ രീതി പ്രകാരം നമുക്ക് അനുകൂലമായ ചുറ്റുപാടും ഭരണം വന്നാൽ നമ്മൾ അംഗീകരിക്കും, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കൂല എന്ന് പറയുന്നത് മാന്യതയ്ക്ക് ചേരൂല. അത് മാന്യതയ്ക്ക് ചേരൂല. അന്തസ്സായിട്ട് സംസാരിക്കുക, അന്തസ്സായിട്ട് പ്രതികരിക്കുക, അന്തസ്സായിട്ട് പ്രവർത്തിക്കുക. പ്രവർത്തിച്ചിട്ട് ഇന്ന് അങ്ങനെയാണെങ്കിൽ നാളെ ഇങ്ങനെ ആവാനുള്ള പ്രവർത്തനം ചെയ്യുക. അൽ ഹർബു സിജാലുൻ യൗമുൻ ലനാ വ യൗമുൻ അലൈന. ഇന്ന് നമുക്ക് പ്രതികൂലമാണെങ്കിൽ നാളെ അനുകൂലം. ഇതാ അനുകൂലമാകാൻ പോകുന്നു. അല്ലാഹുവേ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, ഈ രാജ്യം ഞങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റത്തിൽ തിരിച്ചു വരണേ തമ്പുരാനെ. അത്ര എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളൂ. ഇതെങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയാണ് ഈ സ്ഥാപനം, മർക്കസ്, ഈ കൂട്ടായ്മയുടെ ആസ്ഥാനമാണ്.
ആസ്ഥാനമായിരിക്കാനുള്ള എല്ലാ അർഹതയും യോഗ്യതയും ഉള്ള സ്ഥാപനമാണ്. അതിനു പുറമെ ഈ സ്ഥാപനത്തിന്റെ നേതാക്കൾ ഷെയ്ഖുന കെ കെ അബൂബക്കർ ഹദ്റത്ത്, കുഞ്ഞാമുസ്താദ് നേരത്തെ ഇവിടെ അനുസ്മരിച്ചതുപോലെ, അദ്ദേഹം രണ്ട് കാരണത്താൽ ഈ സംഗമത്തിന് സ്വാഗതം പറയാൻ അർഹനാണ്. ഈ വലിയ സിസ്റ്റം ഉണ്ടായിത്തീരുമ്പോ അതിനുവേണ്ടി ഉറക്കം വിളച്ച ആളാണ് കുഞ്ഞാമുസ്താദ്. വലിയ ശാരീരിക ആരോഗ്യം സുഖം പ്രാപിച്ചു വരുന്നു, അതായിരിക്കുന്നു ദാരിമി ഉസ്താദ്. ഈ സിസ്റ്റത്തിന്റെ ചരിത്രത്തിന് ഇവരെ ഒന്നും മറക്കാൻ സാധ്യല്ല. കെ കെ ഉസ്താദിന്റെ സ്ഥാപനമാണത്. നമ്മൾ വ്യക്തിബന്ധങ്ങളെയൊക്കെ മാനിക്കുന്ന ആൾക്കാരാണ്. കെ കെ ഹദ്റത്തിന്റെ മകളെ കെട്ടിയ, ഇളയ കുട്ടിയെ കെട്ടിയ കുഞ്ഞാമുസ്താദ് അർഹനാണ്. അതൊന്നുമില്ലെങ്കിൽ അദ്ദേഹം ഈ സിസ്റ്റത്തിന്റെ പരീക്ഷാ ബോർഡിന്റെ അസിസ്റ്റന്റ് കൺട്രോളറാണ്. കൺട്രോളർ ആരിക്കുട്ടി ഉസ്താദാണ്. എത്ര കണ്ട് ചെയ്യാൻ ഉസ്താദിന്റെ ഒരു അവസ്ഥയിൽ പറ്റുന്ന നമുക്കറിയാം. ഏറ്റവും വലിയ കാര്യം തന്നെ പരീക്ഷയാണ്, അതിന്റെ കൺട്രോളറാണ്. അതൊന്നുമില്ലെങ്കിൽ അദ്ദേഹം മഹാപണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ്. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ ഓർക്കാതെ വയ്യ. വേറെ ചില ആളുകളെയും ഈ സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ ഓർക്കാതെ വയ്യ. നമ്മൾ കുടുംബാണല്ലോ. ഞാൻ ഒന്നാമതായി ഓർക്കുന്നത് ആദരണീയനായ അത്തിപ്പറ്റ ഉസ്താദ് അവരെയാണ്. ഒന്നുമല്ല, ഞാന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ഇബാദത്തും ദിക്റുമാണ് എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ പിന്നെ അതിനെന്നെ സമയം തികയില്ല മറ്റു കാര്യങ്ങൾക്ക്. അപ്പോ വലിയ ആശ്വാസമൊന്നും കിട്ടാറില്ല. പക്ഷെ ചില സംഗതികളുണ്ട്, ചില ഉള്ളുകള്ളികളുണ്ട്. യു എയിൽ ഒരിക്കങ്ങനെ നടക്കുമ്പോ ഈജിപ്തിൽ പോകാനൊരു പൂതി. അല്ലയിൽ ചെന്നപ്പോ ഉസ്താദിനോട് എന്താ അറിയ ഒരു നിമിത്തം എന്നോണം, അല്ലെങ്കിൽ ഉസ്താദിനോട് ഇപ്പൊ നമ്മൾ അതൊന്നും പറയില്ലല്ലോ. അല്ലയിൽ ഉസ്താദിനോട് അല്ലയെന്ന് പറഞ്ഞു ഈജിപ്തിൽ പോകണം എന്നൊരാഗ്രഹമുണ്ട്, അല്ലസറേറ്റൊക്കെ നമുക്കൊരു ബന്ധം ഉണ്ടാക്കണം. ഒന്നും പറയാതെ, വിശദീകരണം ഒന്നും ചോദിക്കാതെ ഉസ്താദ് ഉടനെ യാത്രക്കുള്ള കാശ് എടുത്തിട്ട് തന്നു ദിർഹം. ഞാൻ കുടുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഉസ്താദാണ് ഇതിന്റെ തുടക്കക്കാരൻ. അതിന് ഇനി എന്താ ഉസ്താദ് ഇതിന്റെ ആളാന്നുള്ള തെളിവെന്ന് ചോദിച്ചാൽ, ഉസ്താദ് ആദ്യം ഉണ്ടാക്കിയ ഗ്രേസ്വാലി എന്ന ഉസ്താദിന്റെ സ്ഥാപനത്തിൽ വാഫിയും ഒഫിയയും വളരെ പ്രമുഖമായി പ്രബലമായി നിൽക്കുന്നു. ഒഫിയ ഇവിടെ ഫസ്റ്റ് ആണിത്. ഏറ്റവും വലിയ ഒഫിയ സ്ഥാപനം ഉസ്താദിന്റെ സ്ഥാപനമാണ്. ഇനി ഇതുപോലെ ഇതിനെ സഹായിച്ച കുറെ ആൾക്കാരുണ്ട്. കെട്ടി കുഞ്ഞുട്ടി ഹാജി നബ്ബറല്ലാഹു മർക്കതഹു ഈ സ്ഥാപനം തുടങ്ങി അന്ന് മുതൽക്ക് ഇതിന്റെ നെടുനായകത്വം വഹിച്ച ആളാണ്. അദ്ദേഹം എങ്ങനെയും ഈ സിസ്റ്റം സ്ഥാപനമാണ്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ സിസ്റ്റം അപകടപ്പെടരുത് എന്ന് കണിശമായി അദ്ദേഹം ആഗ്രഹിക്കുകയും പല സന്ദർഭങ്ങളിലും അവസാനം ഇത് പാളിപ്പോകുമോ എന്ന് കാണുമ്പോ സിസ്റ്റത്തെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്ത വലിയ ആലോചനയുള്ള മനുഷ്യനാണ്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാണ്. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകള് പല തരക്കാരുണ്ട്. എല്ലാവരും ആദരം അർഹിക്കുന്നവരാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നടത്തുന്നവരുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ലാതെ നടത്തുന്നവരുണ്ട്, കഷ്ടപ്പെട്ട് നടത്തുന്ന ആൾക്കാരുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഈ ഇരിക്കുന്നത് 81 സ്ഥാപനങ്ങളുടെ പ്രതിനിധികളാണ്. നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് ഈ സ്ഥാപനത്തിലാകണമെന്നില്ല, 81 ഏതോ ഒരു സ്ഥാപനത്തിലാണ് ആണ് പെണ്ണ് പഠിക്കുന്നത്. ഈ സ്ഥാപനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങളുടെ മക്കളിലൂടെ, ആൺകുട്ടികളിലൂടെ, പെൺകുട്ടികളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ഥാപനങ്ങളെ നിങ്ങൾ സഹായിക്കണം, സ്ഥാപനങ്ങളെ നിങ്ങൾ സഹായിക്കണം. അർഹാം അസംബ്ലി എന്ന് പറഞ്ഞ് സംവിധാനം ഉണ്ടാക്കിയിട്ട് ഒരു പക്ഷെ ഒരു കൊല്ലത്തിൽ 500 രൂപ 1000 രൂപ ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ ഈ കൂട്ടായ്മ, ഈ കുടുംബം വലിയ തണലും സഹായവുമായി തീരണം. നമ്മുടെ നമുക്കിപ്പോ നമ്മുടെ ഒരു കുട്ടിയുണ്ട്, രണ്ടാമത്തെ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ തീറ്റിപ്പറ്റണ്ടേ? മൂന്നാമത്തെ കുട്ടി വന്ന് അതിനും തീറ്റിപ്പറ്റണ്ടേ? ഒരു സ്ഥാപനമുണ്ട്, 81 സ്ഥാപനമുണ്ട്, ഒക്കെ നമ്മൾ തീറ്റിപ്പറ്റേണ്ടതാണ്. ഞാൻ വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം ഇപ്പോൾ ഉണർത്തുകയാണ്. പെണ്ണുങ്ങളോടും ആണുങ്ങളോടും പറയണം,
ദീനിനെ യാചിക്കേണ്ട ആവശ്യമില്ല. ദീൻ മനുഷ്യനല്ലല്ലോ, മനുഷ്യൻ ദീനാകുന്ന മനുഷ്യൻ നമ്മളെ മക്കളാണ്. കുത്തുബിയത്തിലേറ്റ് എന്തൊരു വെയ്ത്തിണ്ടല്ലോ എന്ന് പറഞ്ഞാല് ഷെയ്ഖ് മുഹിയുദ്ദീൻ ജിലാനി തങ്ങൾ അവർ ദീനിനെ മനുഷ്യനായി സങ്കല്പിച്ച് സംസാരിക്കുകയാണ്. ദീനിന് ആവശ്യമില്ല, നമ്മുടെ മക്കളാണ് ദീന്. അപ്പൊ നമ്മുടെ മക്കൾക്കാണ് ആവശ്യം. നമ്മുടെ മക്കൾ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും കഴിയുന്നതും കഴിയണം, പുലരണം. എന്നിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ അവരുടെ ശേഷികൾ ഉപയോഗിച്ച് അക്കാദമിക് ക്വാളിറ്റി കൂട്ടാനും മറ്റും ശ്രമിക്കണം. അധ്യാപകരെ വെക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, ഭക്ഷണം കണ്ടെത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മോചനം കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത് ഉഖ്റവിയായ പരിപാടിയാണ്. നേരത്തെ സാലിം ഫൈസി പറഞ്ഞതുപോലെ ഇത് ഉഖ്റവിയായ പരിപാടിയാണ്. അത് പറയുമ്പോ ഒരു പക്ഷേ എവിടുന്നെങ്കിലും നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ടാവും, ഞാൻ ഈ സ്ഥാപനത്തിൽ നടന്ന ഒരു സംഭവം ഓർക്കുകയാണ്. 2 കൊല്ലം മുമ്പാണെന്നാണ് എന്റെ ഓർമ്മ. UAE ഔക്കാഫിന്റെ അറബികൾ മന്ത്രി പദവിയിലുള്ള ആൾക്കാരെ കൂടി ഇവിടെ വന്നു. അവർക്ക് കുറെ ഇമാമുകളെയും ഖതീബുമാരും വേണം. വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ അണ്ടമാന ആൾക്കാർ ഇവിടെ വന്നു. കൂട്ടത്തിൽ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ഹംസക്കുട്ടി ഉസ്താദ് തൗവലല്ലാഹു അംറഹു, അദ്ദേഹം വന്നപ്പോഴാണ് സ്ഥാപനം ഒന്നുകൂടി പൊന്തിയത്. ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ബ്ലോക്ക്, ആ കാണുന്ന ഓഡിറ്റോറിയം, അപ്പുറത്തോ ഇഫ്ദു കോളേജ്, അതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ശ്രമബലമാണെന്ന് അർത്ഥം. മലേഷ്യയിൽ ഈ സ്ഥാപനത്തിന് വേണ്ടിയും മറ്റുമൊക്കെ ഉള്ള ഒരു സന്ദർശനത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് ഇല്ലാതിരുന്നത്. ഉസ്താദ് പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അൽ-അസറിൽ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടിയ കുറച്ച് ആൾക്കാരുണ്ട്. അറബികൾ പറഞ്ഞു ഉടനെ അവരെ കൊണ്ടുവരണം. നിർദ്ദേശം പോയി, അവർ വന്നു. അറബികൾക്ക് മുഖം കൊടുക്കുന്നതിന് മുമ്പ് അവർ ഒന്ന് സംസാരിച്ചു. അവരുടെ മുന്നിൽ പെട്ടാൽ ഉടൻ അവർ നമ്മളെ റിക്രൂട്ട് ചെയ്യും, ഇമാമായിട്ട് ഖതീബായിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് എന്താണ്ടാകാൻ പോവുക? അഖിലലോക തൊഴിലാളികളെ സംഘടിക്കുകയും നഷ്ടപ്പെടാനൊന്നും ഞാൻ കാലിലെ ചങ്ങലയല്ലാതെ എന്ന് പറഞ്ഞതുപോലെ നഷ്ടപ്പെടാൻ എന്താണ്? 12,000-15,000 കിട്ടുന്നത് 1.5-2 ലക്ഷം ആകും. പക്ഷെ എന്റെ മക്കൾ, അല്ലാഹുവേ അവരെ നീ ഉമ്മത്തിനു വേണ്ടി ഒന്നും കാത്തു സൂക്ഷിക്കണം, ഇസ്സത്തിലാക്കണം. അവര് കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, തിരിച്ചറിഞ്ഞ് അവരാണ് ഇവർ എന്ന് തിരിച്ചറിഞ്ഞ് അറബികൾക്ക് മുഖം കൊടുക്കേണ്ടതില്ല. അവർ നിങ്ങൾ ജോലിക്ക് വരണം എന്ന് പറഞ്ഞാൽ ചെല്ല അനുസരിക്കാതിരിക്കുന്നത് അഭംഗിയാണ്. അതുകൊണ്ട് അവർ തീരുമാനിച്ചു ആ ജോലി വേണ്ടതില്ല. ഇന്നും 20,000-22,000 കിട്ടുന്നതിന് തിരിയാണ്. ചിലർ പഠിക്കാൻ പോയത് ഭാര്യ പ്രസവിച്ചു ഒരു കുട്ടിയുള്ളപ്പോഴാണ്. ഇത് ദുനിയാവിന്റെ വ്യവസ്ഥിതിയല്ല. എവിടെയാണോ പണം കിട്ടിയത്, എവിടെയാണോ വലിയൊക്കെ ശമ്പളം, അങ്ങോട്ട് ചാടുന്ന കൂട്ടരല്ല ഇത്. ഇത് ഉഖ്റവിയായ ആലിമ്യങ്ങളുടെ സംഘമാണ്. ഇവിടെ ഒരു പക്ഷേ കുട്ടികൾ ഇവിടെ ഇട്ടോന്നറിയില്ല, യൂട്യൂബിലൊക്കെ കിട്ടും. അമ്പരമുറ്റ തമ്പിളി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്, കുട്ടികൾ വളരെ പാടുന്ന പാട്ടാണ്. ഈ പാട്ട് എഴുതിയപ്പോ എറണാകുളം ഭാഗത്തു നിന്നുള്ള ഒരാൾ ഈ കുട്ടിയെ തെരഞ്ഞു പിടിച്ചു. ചെറുപ്പക്കാരൻ കുട്ടിയാണ്, അന്നിട്ട് കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങി തരാൻ ഞാൻ തീരുമാനിച്ചിരിക്കണം. ഉടനെ കുട്ടി പറഞ്ഞു, എനിക്ക് ബൈക്ക് വേണ്ട. കരുതി വെച്ച പണം ഉപയോഗിച്ച് പ്രയാസങ്ങൾ പരിധിയൊക്കെ ഉണ്ട്, വാഫിയാണ് വഫിയാണ്, ഉംറക്ക് പോവുകയാണ് കുട്ടി ചെയ്തത്. സമാധാനത്തിലിരുന്നോളി, ഇത് ഉഖ്റവിയായ സംഘമാണ്. അല്ലാഹു ഇനി അങ്ങനെ ആക്കണേ തമ്പുരാനെ. ചില ആളുകൾക്കൊരു പരാതി ഉണ്ട്. എന്റെ സമയം തീർന്നല്ലോ പഠിച്ചവനെ. ദീനി കാര്യത്തിന് ഈ കുട്ടികളെ കിട്ടൂല. അതൊരു പല്ലവി പോലെ പലരും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ദീനി കാര്യത്തിനൊന്നും കിട്ടൂല. ഇപ്പൊ ഒരാഴ്ച മുമ്പ് CP ഓഡിറ്റോറിയത്തില് വാഫികളുടെ പുറത്തിറങ്ങിയവരുടെ ഒരു സംഘമുണ്ടായി. വഫികളുടെ ഇവിടെ ഉണ്ടായി 800-ലേറെ ആള്, ഒരു 1,000-ത്തോളം ആളെന്ന് വേണമെങ്കിൽ പറയാം. രജിസ്റ്റർ ചെയ്തത് അവരെ സ്ഥിതിവിവരങ്ങളെ അറിയുള്ളൂ.
അങ്ങനെ അവരെ നോക്കുമ്പോ ഈ ഏതാണ്ട് ആയിരത്തോളം കുട്ടികളുടെ കൂട്ടത്തില് 528 പേര് പഠിപ്പിക്കുകയാണ്. കുറച്ചാളുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ മാഷന്മാരും മറ്റൊക്കെയാണ്, അവർക്ക് ചെറിയ ഭേദപ്പെട്ട ശമ്പളം ഉണ്ടാകും. ബാക്കി ഈ 528 വേണമെങ്കിൽ ഒരു 1500 ആളും പഠിപ്പിക്കുകയാണ്. ആകെ 1200 ഇറങ്ങിയിരിക്കുന്നത്. 200 വിവരപ്പൊക്കെ ശേഖരിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. 1000 ആളിൽ 500 528 ആളും പഠിപ്പിക്കുകയാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്നതും മദ്രസയിൽ പഠിപ്പിക്കുന്നതും അറബി കോളേജിൽ പഠിപ്പിക്കുന്നതും ഒക്കെ പഠനമാണ്. നേരണ്ടെങ്കിൽ ഞാനത് സമർത്ഥിക്കാൻ ശ്രമിച്ചു നോക്കും. പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കാന്ന് പറഞ്ഞാല് 12,000 16,000 ഇവര് ദീനീ സേവനത്തിന് കിട്ടണില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? തുടർ പഠനം നടത്തുന്നത് ഈ എണ്ണത്തിൽ 62 പേരാണ്. ഡൽഹി, ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ 20 ആൾക്കാർ പല ജോലികൾ ചെയ്യുന്നുണ്ട്. അവരൊക്കെ സമൂഹത്തിന് വേണ്ട കാര്യങ്ങളാണ്. ഇ ടി ബഷീർ സാഹിബിനോട് ചോദിച്ചാൽ അറിയാം, അവിടെയൊക്കെ ദീനി മദ്രസകൾക്ക് വേണ്ടി കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. 165 പേര് ആണ് വിദേശത്തുള്ളത്. പെട്രോ ഡോളർ തേടിയിട്ട് 1000 ആൾ പോയിരിക്കുന്നത്. വെറും 165 പേരാണ് കഷ്ടിച്ചുള്ളത്, അല്ലെങ്കിൽ അതിൽ താഴെ. അതിൽ തന്നെ 45 പേര് അവിടെ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ വല്ല ടൈപ്പ് സെന്ററോ ട്രാൻസ്ലേറ്റർ എന്നൊക്കെ അവർ ജോലി ചെയ്യുകയാണെങ്കിലും മുഴുവൻ ദീനി പ്രവർത്തകർ എന്നോണം പ്രവർത്തിക്കണം. 45 പേര് വിശ്രമമില്ലാതെ ദീനി പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. PSH തങ്ങൾക്കത് അറിയാം, ഖത്തറിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ. ഇമാം ഖത്തീബായിട്ട് ഓരോരുത്തരും അറിയും, ഒറ്റ പള്ളിയിൽ കാണില്ല. കേരളത്തിലുള്ള പള്ളിയിലെല്ലാം കൂടി 1200 ആൾക്ക് പോയി ഇമാം തിക്കാൻ പറ്റുമോ? 86 പേര് ഈ ആളുകളുടെ കൂട്ടത്തിൽ ഇമാം ഖത്തീബായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് ദീനി രംഗത്താണ്. ഇവര് ഉഖർവിയായ രീതിയിലാണ്. ഒലാൻ ഉസക്കി അലല്ലാഹി അഹദ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണില്ല. പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് എപ്പോഴും ഒപ്പിട്ട് കൊടുക്കണുള്ളൂ. പക്ഷെ ഇതൊരു വർത്തമാനം പറയാണ്. ഉള്ളിൽ നിന്നുണ്ടാകുന്ന വർത്തമാനമാണ് യാഥാർത്ഥ്യമാണ്. അള്ളാഹു അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. പിന്നെ ഇവരെ അർഹമാകണം. നിങ്ങൾ എന്തുകൊണ്ടാകണം? ഇവര് ഈ കാലത്ത് പറ്റുന്ന ഇസ്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയാം, മുമ്പ് വന്ന ആൾക്കാരാണ്. പല സെമിനാറുകളും നടന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ സെമിനാർ ഒന്നും വെച്ചിട്ടില്ല. കിതാബ് തിരിയില്ല എന്നിരുന്ന കേസ്, സെമിനാറുകൾ നടത്തിയപ്പോ കിതാബ് തിരിഞ്ഞത് ഏറി എന്നുള്ള പരാതികൾ കേട്ട് നമ്മൾ തുടങ്ങി. അല്ല, കിതാബ് തിരിഞ്ഞത് ഏറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതായാലും കിതാബ് തിരിയില്ല എന്ന് ഇനി പറയില്ലല്ലോ. പ്രായോഗികമായിട്ടുള്ള കാലികമായ ആലോചനകളാണ് അവൾ കൊണ്ടുനടക്കുന്നത്. ഉദാഹരണത്തിന്, സ്ത്രീധനം വേണ്ടെന്ന് പറയും. സ്ത്രീധനം ഹറാമാണെന്ന് ഫത്വ കൊടുക്കുന്നല്ല ഞാൻ പറയുന്നത്, സ്ത്രീധനം വേണ്ടാന്ന് വെക്കും. അത് ഈ കാലത്ത് മുസ്ലിമീങ്ങള് കൊണ്ടു നടക്കേണ്ട ആശയമാണോ അല്ലേ, നിങ്ങൾ ആലോചിച്ചോളി. സകാത്ത് എന്ന് പറയുന്നത് 2, 5, 10 പുത്തന്നോട്ട് പൊട്ടിച്ചു കൊടുക്കൽ ഏർപ്പാടാണ്. സകാത്ത് കൊടുക്കണമെന്ന് കേൾക്കുമ്പോൾ ആൾക്കാരെ കൂടി തിരക്കിയിട്ട് മതിൽ പൊളിഞ്ഞിടാറുണ്ട്. സകാത്ത് വിതരണം ശാസ്ത്രീയമാക്കണം. കാതി പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് അവരെ വക്കാലത്താക്കിയിട്ടെങ്കിലും ആവശ്യക്കാരുടെ ആവശ്യത്തിന്റെ തോതനുസരിച്ച് സകാത്ത് കൊടുക്കപ്പെടണം. ഇവിടെ സവിസ്തരം ഷാഫി ഫിഖ്ഹിന്റെ കിതാബുകൾ വെച്ച് ഈ വേദിയിൽ വാദപ്രതിവാദം നടന്നിട്ടുണ്ട്. അത് അവർക്ക് നല്ല രീതിയിൽ സമർത്ഥിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവയവദാനം ഉദാഹരണം, കിഡ്നി മാറ്റിവെക്കൽ. ഒരുപാട് ആൾക്കാർ, കേരളം ഇപ്പോ ക്യാൻസറിന്റെ തലസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. നേരത്തെ പെർമനത്തിന്റെ ആയിരുന്നു, ഇപ്പൊ ക്യാൻസറിന്റെ തലസ്ഥാനമാണ്. ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. അള്ളാഹു രോഗികൾക്കൊക്കെ ശമനം നൽകുമാറാകട്ടെ. അവയവദാനം വളരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവയവദാനത്തെ സംബന്ധിച്ച് പണ്ഡിതനും അല്ലാത്തവനും വാദപ്രതിവാദം മസാല തർക്കങ്ങളൊക്കെ നടത്തും. ചെയ്യാൻ സമയത്ത് മസാല ഒത്തുക്കണം നോക്കാറില്ല. അത് ആള് മരിക്കാൻ പോവാണ്, കിഴിഞ്ഞാണ്, മാറ്റിവെക്കലാണ്. ധാരാളം അനുഭവം എനിക്ക് തന്നെ പറയാൻ പറ്റും. അവയവദാനം ആധുനിക പണ്ഡിതന്മാര് പറഞ്ഞത് അടിസ്ഥാനപ്പെടുത്തിയല്ല, പ്രാമാണിക ഷാഫി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നിബന്ധനകളോടുകൂടി പറ്റുമെന്ന് പണ്ഡിതന്മാരിവിടെ സമർത്ഥിച്ചിട്ടുണ്ട്. കുട്ടികളും കുട്ടികളുടെ ഉസ്താദന്മാരും ഈ വേദിയിൽ തന്നെ. ഷെയർ ബിസിനസ് അത് പറ്റുമെന്ന്, നിബന്ധനകളോടുകൂടി പറ്റുമെന്ന് അവർ സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ കൊണ്ടു നടക്കുന്ന ചിന്തകൾ, ആലോചനകൾ, മുന്നോട്ട് വെക്കുന്ന ഫിഖ്ഹി കാഴ്ചപ്പാടുകളൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ മുങ്ങിത്തപ്പി പൊക്കിക്കൊണ്ടുവന്നിട്ടുള്ളതും കാലികവുമാണ്. ചിലർ പറയും പഴയതൊന്നുമില്ല എന്ന്. പഴയതേ ഉള്ളു, പഴയതിൽ പഴയതാണ്. സിലബസ് ഉസ്താദന്മാർ കാര്യങ്ങൾ പരിശോധിക്കാം, അല്ലെങ്കിൽ നെറ്റിൽ നോക്കിയാൽ കിട്ടും. ഇവിടെ ഒന്നും ഇല്ലാത്ത കിതാബുകള് അതിൻ്റെയും പഴയതാണ്. അൽ അസറിലൊക്കെ പണ്ട് 1000 കൊല്ലം മുമ്പുള്ള ആ പഴയതൊക്കെയാണ് ഇവിടെ എപ്പോഴും വന്നത്.
നഹവിലാവട്ടെ ഉസൂലുൽ ഫിഖ്ഹിലാവട്ടെ മറ്റാവട്ടെ ഒരുപാട് പറയേണ്ട ഇപ്പൊ പറയണില്ല. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേണ്ടപ്പെട്ട ഒരു സംഭവമാണ്. 85-ാം വാർഷികത്തിലും 90-ാം വാർഷികത്തിലും വിദ്യാഭ്യാസത്തിന് ഇക്കാലത്ത് സമസ്ത എന്ത് ചെയ്തു എന്ന ചോദ്യം ചോദിക്കുക, മറുപടി വാഫിയാണ് ഉദവിയാണെന്ന് പറയുക, അതാണ് നമ്മൾ കണ്ടത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ വുഫിയ എന്നാണ് മറുപടി. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് തങ്ങളവർഗൾ പല സ്ഥലത്തും വുഫിയ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉത്സാഹിക്കുകയും എന്നോട് തന്നെ നിങ്ങൾ അവിടെ ചെന്ന് പരിശോധിക്കണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമസ്തക്ക് വേണ്ടി ഇത് പറഞ്ഞപ്പോ പറയാണ്, ഒരു ദുആ കൂടി കെട്ടിക്കോട്ടെ പറയാണ്. ചിലവർ ചോദിച്ചു സമസ്തക്ക് വേണ്ടി എന്താ ചെയ്തു, ഇതൊക്കെ സമസ്തക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഞാൻ ചില വാക്കുകൾക്ക് ക്യാപ്സൂൾ രൂപത്തിൽ പറയാനേ പറ്റുള്ളൂ. അപ്പോ ചിലവർ ചോദിക്കുമ്പോ ഞാൻ പറയും സമസ്തക്ക് വേണ്ടി എന്താ ചോദിച്ചാൽ പൂക്കിപ്പറമ്പിലെ സുലൈമാനെ കൊടുത്തു എന്നാണ് എന്റെ മറുപടി. അള്ളാഹുവേനി സ്വർഗം കൊടുക്കണേ, ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണേ. പൂക്കിപ്പറമ്പിലെ സുലൈമാന് സമസ്തന്റെ നോട്ടീസ് ഒട്ടിക്കാൻ പോകുമ്പോഴാണ് അപകടപ്പെട്ട് മരിച്ചത്. പിന്നെയും കുറെ കുട്ടികളൊക്കെ മരിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഉള്ള ദുആ ഇവിടെ നടത്തും ഇൻഷാല്ലാ. പിന്നെ സമസ്ത എന്ന് പറയുന്ന നമ്മുടെ ഈ വലിയ സംവിധാനം ഇതിനെ ലോകോത്തരമാക്കി തീർത്തു. 220 ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളുടെ കൂട്ടായ്മ, അതിന്റെ എക്സിക്യൂട്ടീവ് 21 അംഗം, അതിൽ ഈ സംവിധാനം അംഗമാണ്. അതിന്റെ ജനറൽ അസംബ്ലി നടക്കുമ്പോൾ ആവശ്യം വന്നു, മതഭൗതിക വിദ്യകൾ സമന്വയിച്ച് നിങ്ങൾ നടത്തുന്ന സിസ്റ്റം അദ്വിതീയമാണ്, അത് സംബന്ധിച്ച് ഇവിടെ അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കപ്പെട്ടു. ഇപ്പൊ അബുദാബി ഉണ്ടാക്കിയിരിക്കുന്ന WMCC എന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ലോകാടിസ്ഥാനത്തിൽ 144 രാജ്യങ്ങൾ, അതിന്റെ സെക്രട്ടേറിയറ്റിൽ 15 സെക്രട്ടേറിയറ്റിൽ അത് 21 പോവുകയാണ്. അതിൽ ഈ സംവിധാനം മെമ്പറാണ്. ലോകവേദികളിൽ ഈ സംവിധാനത്തെ കൊണ്ടെത്തിച്ചു. ഇതൊക്കെ ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ് സമസ്തക്കാണ്, ഉമ്മത്തിനാണ്, അല്ലാതെ ആർക്കെങ്കിലും അല്ല. ആരെങ്കിലും ഒരാളവിടെ പോയാൽ മതി, ഞാൻ പോയാൽ ഇവരെ ആരെങ്കിലും പോയാൽ മതി, ഞങ്ങൾക്ക് ആർക്കുമല്ല എന്റെ ക്രെഡിറ്റ്. അത് ഈ സംവിധാനത്തിനാണ്. ഈ സംവിധാനത്തിന്റെ പിതൃത്വം അന്തിമമായിട്ട് അതിന്റെ പിതൃത്വം സമസ്ത കേരള ജമീയത്തുലുലമാക്കാണ്, പാണക്കാട്ട് തങ്ങന്മാർക്കാണ്. ഇത് ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും വഴിയാണ്. അത് പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ കുറച്ച് സമയം ക്ഷമിക്കണം, ഒരു 2-3 മിനിറ്റും കൂടി ഒക്കെ എനിക്ക് വേണ്ടി വരുന്ന തോന്നണം, അല്ലെങ്കിൽ അഹമ്മദ് ഫൈസ് ഇനി സംസാരം കുറച്ച് കുറക്കേണ്ടി വരും. അല്ല അപ്പൊ നോക്കാം, നമ്മളെ മക്കളോടല്ലേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയാൻ വളരെ ചുരുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇതിന് നിർവാഹമൊന്നുമില്ല. ഇത് ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും വഴിയാണ്. കുട്ടികളൊക്കെ കേൾക്കാനുള്ളതുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈമാൻ കിട്ടാൻ വേണ്ടി പറയാം. ബാഫക്കി തങ്ങളുടെ സ്മരണയും കണ്ടിന്റെ അടുത്ത് പിന്നെയും പിന്നെയും ഇടക്ക് വായിക്കും വായിപ്പിക്കും. കാരണം നമ്മൾ ബാഫക്കി തങ്ങളുടെ തണലിലാണ് ഇവിടെ പുലരുന്നത്. ആ തണല്, ആ കൊട പിന്നെ പൂക്കോയത്തങ്ങൾ പിടിച്ചു, പൂക്കോയത്തങ്ങൾക്ക് ശേഷം പൂക്കോയത്തങ്ങളെ മക്കളും പിടിച്ചു. ആ കൊടന്റെ തണലിലാണ് അവരിങ്ങനെ മാറി മാറി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ തണലിലാണ് നമ്മളുള്ളത്. ബാഫക്കി തങ്ങള് ഹജ്ജിന് പോവുകയാണ്, 62 മറ്റൊന്നാണ് ഓർമ്മ, കൊല്ലം പൂർമ്മല്ല. വിമാനം പറന്ന് ഇങ്ങനെ ജിദ്ദയോട് അടുക്കാൻ സമയത്ത് അനൗൺസ് വന്നു, വിമാനത്തിന്റെ ഒരു എഞ്ചിൻ കേടുവന്നിരിക്കണെന്ന്. ആൾക്കാരൊക്കെ കരച്ചിൽ തുടങ്ങി, സ്വാഭാവികം. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞ് രണ്ടാമത്തെ എഞ്ചിനും കേടാണ്, പിന്നെ കൂട്ടക്കരച്ചിലാണ്. ഒരു കൂസലില്ലാതെ കൂടെയുള്ള സുലൈമാനാജിയാണ് എന്റെ ഓർമ്മ, അള്ളാഹു സ്വർഗം നൽകട്ടെ. അജരെ വരി നമ്മൾ വേഗം ഒന്നുമടക്കി നിസ്കരിക്കുകയാണ്. വിമാനം വീണ് കത്തിയാണ് മരിക്കുകയാണെങ്കിൽ നിസ്കാരം കഥായിട്ട് മരിക്കണ്ട എന്നുള്ള തീരുമാനം അതായിരുന്നു ബാഫക്കി തങ്ങള്. ഒരു കേടും പറ്റാതെ ബഹ്റൈനിൽ ഇറങ്ങി. ബഹ്റൈനിൽ ഇറങ്ങിയപ്പോ യൗമുത്തർവീത്താണ് നാളെ ഹജ്ജിന് പോകണം. വിമാനം ഇതാ വീണ് കരിയാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഒരിറ്റ് കണ്ണീര് പറ്റാ ഒഴിക്കാത്ത തങ്ങള് അവസാനം ബാഫക്കി തങ്ങള് കരഞ്ഞു, പടച്ചോനെ എന്റെ കൂടെ ഉള്ള ആളുകൾക്കും എനിക്ക് ഹജ്ജ് കിട്ടൂലല്ലോ, ഓടി പോഞ്ഞി. ചിലര് പറയും അവർക്കൊന്നും അറബി അറിയില്ല, അറബികളെ കാട്ടി അറിയാ. ഓടി പോഞ്ഞി റിയാദക്ക് വിളിച്ച് സർക്കാർ, സൗദി ഗവൺമെന്റ് പെട്ടെന്ന് ഫ്ലൈറ്റ് അയച്ചു, അതിന് കയറി പോയും ചെയ്തു. അതിങ്ങോട്ട് ശരിയാവോളമാണ് ബാഫക്കി തങ്ങള് കരഞ്ഞത്. ഇവരൊക്കെ വഴിയാണിത്. മണത്തലയില് വർഗീയ പ്രശ്നം ഉണ്ടായി, മുട്ടിപ്പോവും പള്ളിന്റെ മുന്നിൽ കൂടി. ബാഫക്കി തങ്ങളും കേളപ്പജ്ജും കൂടി അവിടെ മസ്ലഹത്തിന് ചെന്ന് നിസ്കാരത്തിന്റെ സമയപ്പോ ബാഫക്കി തങ്ങള് ഇങ്ങനെ എന്തിയാ തങ്ങളെ എനിക്ക് നിസ്കരിക്കണം, ഒരു വെള്ളം എടുത്തുകൊണ്ട് ബാത്റൂമും പോയി, വെള്ളമില്ല. ജവനും പിടിച്ച് തങ്ങളും തിരിച്ചു വന്നപ്പോ കേളപ്പജ്ജ് ചോദിച്ചു എന്തിയാ തങ്ങളെ വെള്ളമില്ലേ, വെള്ളമില്ല. അപ്പോഴത്തേക്കും ഒരു ജനസംഘം പ്രവർത്തകൻ ഓടി വരുന്നു, ജനസംഘക്കാരനാണ് പള്ളിയുടെ മുന്നിൽ കൂടി മുട്ടിപ്പോകുമെന്ന് പറഞ്ഞിരിക്കണത്. അത് പരിഹരിക്കാനാണ് തങ്ങൾ ചെന്നിരിക്കുന്നത്. ജനസംഘം പ്രവർത്തകന് ഓടി വന്നിട്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് ജവനെടുത്തിട്ട് ഒറ്റവട്ടാണ്
വള്ളം ശേഖരിച്ചിട്ട് മറിച്ച് ഇങ്ങോട്ടൊരു വട്ടമാണ്. എന്നിട്ട് ഈ ജനസംഘം പ്രവർത്തകന് ബാഫക്ക് തങ്ങൾക്ക് ഒതുണ്ടാക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അത് വേണ്ട എന്ന് പറഞ്ഞ് തങ്ങള് നിരസിച്ചപ്പോ മാത്രമാണ് അയാൾ പിന്മാറിയത്. ഇതാണ് ബാഫക്ക് തങ്ങൾ, ഇതാണ് ബാഫക്ക് തങ്ങൾ. ഈ ബാഫക്ക് തങ്ങളുടെ ഈ പൂക്കോയ തങ്ങളുടെ നേരം വൈകിയത് കൊണ്ടാണ് അവരൊക്കെ കഥകൾ പെരുത്ത് പറയാണ്ട്, പെരുത്ത് പറയാണ്ട് ഈ ഈ ദിശയിൽ തന്നെ ഒരുപാട് കഥകൾ പറയാണ്ട്. ഇത് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങള് രക്ഷിതാക്കളാണ്, ഞങ്ങളും രക്ഷിതാക്കളാണ്. അത്തിപ്പറ്റസായനെ കാണാൻ വേണ്ടി ഗ്രേസുവാരിയിൽ ഒരു അറബി വന്നപ്പോ അയാൾ ഇവിടെയും വന്ന് വർക്കസിൽ. അപ്പൊ ഈ കുട്ടികളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് മൂന്ന് വാപ്പാരുണ്ട്, അബുൻ അല്ലമ്മക്ക് ഒന്ന്, അബുൻ വലതക്ക് ഒന്ന് ജനിപ്പിച്ച വാപ്പ, അബുൻ സവ്വജക്ക് പെണ്ണിടിച്ചെന്ന വാപ്പ, അബുൻ അല്ലമ്മക്ക് പഠിപ്പിച്ച വാപ്പ, ഈ മൂന്ന് വാപ്പാരാണ് ഇവർക്കുള്ളത്. അപ്പൊ ഞങ്ങളും വാപ്പാരാണ്, നിങ്ങളും വാപ്പാരാണ്, ഉമ്മാരാണ്, നമ്മളൊക്കെ സമാധാനത്തിലിരിക്കുക. ഇത് അള്ളാഹു തആല ഈ ഉസ്താദുമാരോടൊക്കെ തല ഇങ്ങനെ തന്നെ നിർത്തട്ടെ, ഒരു കേടും വളച്ചിലും തിരിച്ചും വരാതിരിക്കട്ടെ. ഇത് ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പാണക്കാട് കുടുംബത്തിന്റെയും സമസ്തയുടെയും വഴിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും. മൂന്ന് കൊടി ഉണ്ട്, രാജ്യത്തിന്റെ കൊടി, പാണക്കാട്ടെ കൊടി, സമസ്തന്റെ കൊടി, അതങ്ങനെ പോകും. അള്ളാഹു അങ്ങനെയായിട്ട് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമുക്ക് പ്രവർത്തിച്ചിട്ട് ഈ രാജ്യത്തെ ഇജ്ജത്ത് ഉണ്ടാക്കണം, ലോകത്തെ ഇജ്ജത്ത് ഉണ്ടാക്കണം. നമ്മൾ കടല് കീഴടക്കിയ ആൾക്കാരാണ്, കടല് കീഴടക്കിയ ആൾക്കാരാണ്, കര കീഴടക്കിയ ആൾക്കാരാണ്, ആകാശത്ത് ആദ്യം പറഞ്ഞ ആൾക്കാരാണ്. അത്ര ഇന്ന് ആധുനിക ശാസ്ത്രം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഏതെങ്കിലും ഒന്ന് അറബികൾ തുടങ്ങി വെക്കാത്തത് യൂറോപ്യന് ചെയ്യേണ്ടി വന്നിട്ടില്ല, അത് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നതല്ല, അതിന്റെ ആൾക്കാർ പറഞ്ഞതാ. ആ ഒരു പ്രതാപത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. അതിനുവേണ്ടിയാണ് ഈ മക്കളെ നമ്മൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത്, ആണിനെയും പെണ്ണിനെയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് നേട്ടമുണ്ട്, കുടുംബത്തിന് നേട്ടമുണ്ട്. ഇവിടെ പറയപ്പെട്ടതുപോലെ 3 കോടി രൂപ കഴിഞ്ഞ വർഷം അങ്ങോട്ട് കൊടുത്തു. ഒരു കുട്ടി പഠിക്കണമെങ്കിൽ 3-4 ലക്ഷം സ്ഥാപനങ്ങൾ 8 കൊല്ലത്തിന് ചെലവാക്കണം. ഇവിടെ സദസ്സിലുണ്ട്, ഡാർമ്യൂസാദ് ഒരു അസുഖം ഉണ്ടായിരുന്നു, അള്ളാഹു അത് ശിഫ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ചികിത്സിക്കാൻ വേണ്ട ആവശ്യങ്ങൾ മക്കളാണ് ചെയ്തത്. ചികിത്സിക്കാൻ വേണ്ടി അവർ മക്കൾ പണം ശേഖരിച്ചിട്ട് പിന്നെ 30 ലക്ഷം ബാക്കിയായി, 30 ലക്ഷം ബാക്കിയായി. കുട്ടികൾ ചെന്ന് ഉസ്താദിന്റെ അടുത്ത്, എന്താ ഉസ്താദെ ചെയ്യേണ്ടി, നിങ്ങൾ എന്ത് കാട്ടിയാലും വേണ്ടി ആ പൈസ ഇങ്ങോട്ട് കൊണ്ടുണ്ട്, എന്റെ സോക്കറ്റ് മറിക്കണേ ഇങ്ങോട്ട് കൊണ്ടരുത് എന്ന് പറഞ്ഞാണ്ട് അവരെ തിരിച്ചയച്ചു ഉസ്താദ്. ഉഖ്റവിയായ ആലിമീങ്ങളുടെ സംഘമാണ്. അള്ളാഹുവേ നീ അങ്ങനെ പൂർത്തിയാക്കണം. കുട്ടികൾ CSSന്റെ ഭാഗമായിട്ട് വീടുണ്ടാക്കി കൊടുത്തു. പ്രളയ സമയത്ത് ആണും പെണ്ണും പിരിച്ചു, കുട്ടികളവിടെ ചേർന്ന് പ്രവർത്തിച്ചു, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന് നേട്ടാണ്. വർഗീയതയില്ല, മിതവാദം, തീവ്രവാദമില്ല, ഉഗ്രവാദമില്ല. ഒരു ഇംഗ്ലീഷ് പത്രം 2 കൊല്ലം മുമ്പ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വിദേശത്തുള്ളൊക്കെയുള്ള പഠനാവസരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളൊക്കെയാണ്. ഈ സ്ട്രീമിന്ന് മൈത്രിയുടെ ഭാഗമാണിത്. കാളികാവ് ക്യാമ്പസിന്റെ മുന്നിൽ ഒരു നീണ്ട മതിലും ഒരു ഗേറ്റും കാണാം. ആ രണ്ടാളുണ്ടാക്കിയിരിക്കുന്നത്, ഒന്ന് മാവേലിക്കരക്കാരൻ വിജയമോഹനൻ, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണർ ഖാലിദ് ഈ തിരുനവായക്കാരൻ്റെ. 30 ലക്ഷം ബാലൻ്റെതാണ് ഒരു ക്ലാസ് റൂം. PSHC തങ്ങളും മറ്റുമാണ് അതിന് അത് മൂപ്പരോട് പറഞ്ഞു മേടിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുക, ഇതിനെ സഹായിക്കുക, ആവശ്യം വരുമ്പോൾ തുണക്കുക. ഇനിയിപ്പോ എന്നെ ഒരുപാട് രചനകളും മറ്റൊക്കെ ഉണ്ട്, അതൊന്നും പറഞ്ഞപ്പോ നീട്ടണില്ല. ദീനും തിരും, ദുനിയാവും തിരും. ഇപ്പോ പിന്നെ മാമ്പ കോളേജിൽ നിന്ന് നമ്മളെ മക്കള് അറബിയിൽ, ഒരു ചെറിയ കുട്ടികൾ അറബിയിൽ തബസ്സും എന്ന പേരിൽ ഒരു മാസികനത ഇറക്കി തുടങ്ങി. ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് വേഗം പറയട്ടെ, സമയം പറ്റ തെറ്റി. ഈ പെൺകുട്ടികളുടെ കഷ്ടമാണല്ലത്. പെൺകുട്ടികളുടെ കാര്യത്തില് ഡേ കോളേജുകൾ നമ്മൾ നിർത്തിവെച്ചു, അതിനെ പഠിപ്പിക്കാൻ ആളില്ല. രക്ഷിതാക്കളോട് ഞാൻ പറയണം, ഇവര് പഠിച്ചത് കുറച്ചാൾക്കാർ പഠിപ്പിച്ചതുകൊണ്ടല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പാലം കടന്നതിന്റെ ശേഷമുള്ള വർത്തമാനം പറയാൻ പാടുണ്ടോ? അപ്പൊ നമ്മൾ പഠിപ്പിക്കണ്ടേ? കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കാനായിക്കണം. പെണ്ണുങ്ങളുടെ ഇടം വീടാണ്, അത് ശരിയാണ്. പക്ഷെ തലബുൽ ഇൽമി ഫരീദത്തിനല കുല്ലി മുസ്ലിമിനോ മുസ്ലിമ. ഇൽമ് വീടായതുകൊണ്ട് ഇൽമു പറ്റൂല നോക്കാൻ പറ്റൂല. ഇൽമ് പഠിക്കണം, ഇൽമു പഠിക്കണം, പഠിക്കണമെങ്കിൽ പഠിപ്പിക്കണം. അപ്പൊ തെതിരി പഠിക്കൽ പഠിപ്പിക്കൽ, അതിന് നിങ്ങൾ ഒന്നിനും തടസ്സം നിൽക്കരുത്. സ്റ്റേജ് കയറി പ്രസംഗിക്കാനോ മുദ്രാവാക്യം മുടിക്കാനോ ശക്തി പ്രകടനം നടത്താനോ പെണ്ണുങ്ങളെ രംഗത്തിറക്കാൻ ഞങ്ങൾ പോണില്ല. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടക്കണം, പഠിക്കണം, പഠിപ്പിക്കണം, പഠനം പൂർത്തിയാക്കണം. പൂർത്തിയാക്കിയാലേ ആരിമാത്തുണ്ടാവുള്ളൂ. പഠനം തീരുന്നത് വരെ ഇടക്ക പുതിയാപ്പിളയെ കിട്ടുന്നത് വരെയുള്ള ഇടത്താവളമാക്കരുത്. എന്റെ സമയം തീർന്നതുകൊണ്ടാ ഞാൻ നിർത്താതെ എനിക്ക് പ്രസംഗിക്കാൻ തോന്നുന്നു ആ വിഷയം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
പഠനം പൂർത്തി ഇടക്ക് നിർത്തുക എന്ന് പറഞ്ഞത് പെൺകുട്ടികൾ പ്രത്യേകിച്ചും പഠനം ഇടക്ക് നിർത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തഫ്സീർ ഓതുമ്പോ അള്ള സംസാരിക്കുന്നു, ഹദീസ് ഓതുമ്പോ അള്ളാന്റെ റസൂൽ സംസാരിക്കുന്നു, അള്ളിൻ റസൂലും ഒന്നുമല്ലാത്ത ഞാൻ സംസാരിക്കുമ്പോ മോശമല്ലെന്ന് വിചാരിച്ച് നിങ്ങൾ പിന്നെ മുണ്ടാണ്ടിരിക്കുകയാണ്. അള്ളിൻ റസൂലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടക്ക് നിർത്തിപ്പോവുക മഹാഗുരുത്തക്കാടായി തീരും. ഞാൻ എല്ലാവരോടും അള്ളാഹിനെ സാക്ഷിയാക്കി പറയണം, അൽഫിലാമീൻ തുടങ്ങിയാൽ, കാല റസൂലുമായി ഇങ്ങനെ തുടങ്ങിയാൽ അള്ളയാണ് അള്ളാന്റെ റസൂലാണ് സംസാരിക്കുന്നത്. പിന്നെ ഇടക്ക് കളിച്ച് നിർത്തി പോകരുത്, ഈ കുട്ടികളെ നിർത്തരുത്. അള്ളാഹ്ക്ക് വേറെയും പുതിയാപ്പള തരാൻ പറ്റി നല്ല കെട്ടു വന്നിരിക്കുന്നതാ. ഒരു സ്ത്രീനോട് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരു നല്ല കെട്ടു വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു നിങ്ങളെ ഭർത്താവിന്, കുവൈത്തിലാണ്, കുവൈത്ത് വലിയ രാജ്യമാണ്, അവിടെ നിങ്ങളെ ഭർത്താവിന് ജോലിയും നല്ല സമ്പാദ്യം തരാൻ അള്ളാഹ്ക്ക് കഴിയും. ഇപ്പൊ വന്ന പുതിയാപ്പള യുഎയിലാണ്, ഇമാമാണ്, ഹാഫിദാണ്, പണമാണ്, എല്ലാം തീർക്കും. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് അള്ളാഹ്ക്ക് തരാൻ കഴിയുമല്ലോ. കുട്ടിയെ ഞങ്ങൾ പഠിപ്പിക്കരുത്, ഗുരുത്തക്കെടാവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ വിവാഹ ബന്ധങ്ങൾ നടത്തുമ്പോൾ കുറെ ആളുകൾ ഇതൊക്കെ ഇതിന്റെയൊക്കെ പിന്നോലെ നടന്ന് കഷ്ടപ്പെട്ട് ബേജാറായി അവസാനം ഇത് 5 കൊല്ലമാകുമ്പോ വലിയ സന്തോഷത്തോടുകൂടി പറഞ്ഞയക്കുമ്പോ പിന്നെ ഈ പഠിപ്പിച്ച ആൾക്കാരും ഇല്ല, പഠിപ്പിച്ച വ്യവസ്ഥയില്ല, സ്ഥാപനവും ഇല്ല, ഇങ്ങനെ കേൾക്കുക. അല്ലെങ്കിൽ അറിയാം അവസാനം 15-ാം തീയതിയാണ് കല്യാണങ്ങൾ പറ്റങ്ങ് വരുവണ്ടിട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പറ്റങ്ങ് വന്നാ മതി. പക്ഷെ നിങ്ങൾ ഈ കുട്ടിക്കുണ്ടാക്കുന്ന ബന്ധം അതെങ്ങാപ്പ പറയുന്നുള്ളൂ. ഈ കുട്ടിക്ക് നിങ്ങൾ കണ്ടുവെക്കുന്ന ബന്ധം, ഉണ്ടാക്കുന്ന ബന്ധം, ഈ കുട്ടി എങ്ങനെയാണോ പഠിച്ചത്, എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതിനോട് ചേർന്ന് പോകുന്ന, അതിനോട് സാജാത്യമുള്ള ഒരു ബന്ധമാകണ്ടേ. ഇപ്പൊ എനിക്കറിയാം പലരെയും കിട്ടാതെ പോകും. കാരണം അവൻ ചിന്തിക്കുന്നത്, അവന്റെ വീട്ടുകാർ ചിന്തിക്കുന്നത് വേറൊരു രീതിയിലാകും ചിലപ്പോ. ഇതൊരു കുടുംബമാണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള കുടുംബമാണ്. ഈ കുടുംബം മുന്നോട്ട് പോകേണ്ടതുണ്ട്, ഇത് പഠിച്ചും പഠിപ്പിച്ചും ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഉതകുന്ന ബന്ധങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇത് പാണക്കാട്ട് തങ്ങൾമാരെയും സമസ്തന്റെയും വ്യവസ്ഥയാണ്, അതിനൊന്നും പറ്റാത്ത ആളുകളെ നിങ്ങൾ യാതൊരു കാരണവശാലും കുട്ടികൾക്ക് കണ്ടുവെക്കരുത്. തീവ്രവാദികൾ, ഉഗ്രവാദികൾ, ഉഗ്ര സുന്നി, ഉഗ്ര സമുദായവാദി, അതൊന്നും പറ്റൂല. ഇണങ്ങിപ്പോകുന്ന, ചേർന്ന് പോകുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒറ്റക്ക് സ്വീകരിച്ചോളി, ബർക്കത്തുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ എന്താണ്ടാവുമെന്ന് ഞാനൊന്നും പറഞ്ഞില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ കുടുംബം നമുക്ക് 50,000 വികസിപ്പിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനത്തിൽ നിങ്ങളൊക്കെ കൂടണം. നിങ്ങൾ നിങ്ങളോട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ സ്വീകരിക്കാൻ പറ്റുന്ന, നമുക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ചേർത്ത് 50,000. വെറുതെ ഞാൻ ഒരു തമാശ പറട്ടെ, 50,000 ആൾ നമുക്ക് ഉണ്ടായിന്ന് വിചാരിക്കുക. ഒരു കൊല്ലത്തിൽ ഒരു പക്ഷേ നമുക്ക് 1,000 ഉറുപ്പ ഉൾക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 1,000 രൂപയാണ്, ഇവിടെ CIC ഓഫീസിൽ കിട്ടുന്ന 5 കോടിയാണ്. 50,000 അർഹ മെമ്പർ 1,000 വീതം കൊടുത്താൽ 5 കോടി കിട്ടിയില്ലേ? നമുക്ക് പാങ്ങലോ വേറെ എവിടെ പദ്ധതികൾ ഉണ്ടാക്കിക്കൂടെ? ഇനിയിപ്പോ ഞങ്ങൾ കോട്ടക്കലോ അതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് വലിയൊരു മീഡിയ സെന്റർ ഉണ്ടാക്കാൻ കുട്ടികൾ തീരുമാനിച്ചിരിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ ഒരു മീഡിയ സെന്റർ, എല്ലാ സൗകര്യങ്ങളും ഉള്ള, ആർക്കും വരാ പോകാ വാദപ്രതിവാദം നടത്താം, എപ്പൊ വന്നാലും ലൈവായിട്ട് ചാനലുകളിലൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരുപാട് പറയേണ്ടതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. വലിയ വലിയ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്, നടക്കും എന്നതിന് തെളിവ് മുമ്പ് നടന്നത് തന്നെ. ഒരു ദിവസം 400 കുട്ടികൾ ടെലിഫോൺ ചെയ്ത് വൈകുന്നേരം കണക്കൂട്ടിയപ്പോ 1,50,000 ആളെയാണ് ഫോണിൽ ലൈനിൽ കിട്ടി വാഗ്ദാനം കിട്ടിയത്. 50,000 ആൾക്ക് 1,000 കൊടുത്താല് 5 കോടി, എല്ലാ കൊല്ലം 5 കോടിയുടെ, അതാ 10,000 പിന്നെ 100,000 മെമ്പർ ആക്കുകയാണെങ്കിൽ 10 കോടിയുടെ പദ്ധതി ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ബന്ധാ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞ ഒരു കണക്കൂട്ടി ഇവിടെ ആകെ മാല റബീലവലിന് ഞാൻ വെറുതെ ഒരു മദ്രസ 100,000 ചെലവാക്കാന്ന് വിചാരിക്കാം. എങ്കിൽ നമുക്ക് എത്ര മദ്രസ ഉണ്ട്? 10,000 മദ്രസ ഉണ്ട്. ഈ 10,000 മദ്രസ ഈ 100,000 റബീലവലിന് വെളുക്കെത്തിക്കാനും ആവശ്യം ഭക്ഷണം വേണ്ട എന്നിരിക്കെ ഭക്ഷണം കൊടുക്കാനും ചെലവാക്കിയത് വെട്ടിക്കുറക്കുകയാണെങ്കിൽ 100 കോടി ഉണ്ടാക്കാൻ പറ്റും. 100 കോടി കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അതുകൊണ്ട് കാളികാവ് ക്യാമ്പസ് മാതിരിയാണെങ്കിൽ 15 കാളികാവ് ക്യാമ്പസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കൊല്ലം 15 കാളികാവ് ക്യാമ്പസ് ഉണ്ടാക്കാൻ പറ്റും. ജാമ്യാനൂരിയമാർക്കുള്ള ഒരു 10 എണ്ണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. 100 കോടി സമൂഹം ഉണരുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കണ്ണൂരിൽ ഫെസ്റ്റ് നടത്തി, അതിന്റെ റിസൾട്ട് എന്താന്ന് ചോദിച്ചാൽ ഇതാ വരാനിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഭക്ഷണത്തിന് പൈസ തരണ്ട, പാട്ടപീരി ഒന്നും വേണ്ട, എന്നാ ഞങ്ങൾക്ക് കാളികാവുക്കോ വാങ്ങുക്കോ മലപ്പുറത്തേക്ക് കിട്ടുമല്ലോ തന്നെ, അതും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കണ്ണൂരിൽ ഒരു വലിയ വാഫി ക്യാമ്പസ് ഉണ്ടാക്കണം. ഇപ്പൊ കാതിർമൗലി അടക്കമുള്ള ആളുകളൊക്കെ അതിന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അള്ളാന്റെ ദീനിനെ ജയിപ്പിക്കണം എന്നും. ഇങ്ങനെ പിന്നാക്കാവസ്ഥ, പിന്നാക്കാവസ്ഥ വല്ല ജോലിയും കിട്ടിയെങ്കിൽ, വല്ല ആനുകൂല്യങ്ങളും കിട്ടിയെങ്കിൽ എന്നുള്ള എരപ്പത്തരൊക്കെ നിർത്തിയിട്ട്
അള്ളാഹുവിന്റെ ദീനിനെ യാചനയിൽ നിന്ന് മോചിപ്പിക്കുക. അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നീണ്ടുപോയെങ്കിൽ നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെട്ട് വരിക, നീണ്ടുപോയല്ലോ, നിങ്ങൾ പൊരുത്തപ്പെട്ട് വരിക, ഒരു നിവൃത്തിയില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.